നമസ്കാരം. ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ ഏറ്റവും കൂടുതൽ നേതാക്കൾ പിടിയിലായത് കേരളത്തിലാണ്. 19 നേതാക്കളാണ് പോപ്പുലർ ഫ്രണ്ട് റെയ്ഡിൽ അറസ്റ്റിലായത്. ഇതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കളെ NIA ഡൽഹിയിലേക്ക് ചോദ്യം ചെയ്യലിൽ എത്തിച്ചപ്പോൾ മറ്റു നേതാക്കൾ കേരളത്തിലെ ജയിലുകളിലാണുള്ളത്. പി കോയ, നാസറുദ്ദീൻ എളമരം തുടങ്ങിയ നേതാക്കളെ ആദ്യം മുതൽ NIA നിരീക്ഷിക്കുകയായിരുന്നു. NIA ആളുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും ഇവരുമായി ബന്ധമുള്ള ഇറച്ചിവെട്ട് കടകളിൽ വരെ ആദ്യമേ നുഴഞ്ഞു കയറിയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. PFIയുടെ ഉയർന്ന നേതാവായ നാസറുദ്ദീൻ എളമരത്തിന്റെ വീട്ടിൽ പുറം പണിക്ക് എത്തിയിരുന്ന ബംഗാളി വരെ NIA ആളുകളായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിന്റെ തലേ ദിവസം ഇത്തരം ബംഗാളികൾ അപ്രത്യക്ഷരായി. ഇറച്ചുവെട്ടുകാരെയും പുറം പണിക്കാരെയും കാണാതെയായി. ഇവരൊക്കെ തന്നെ പിന്നെ യൂണിഫോം അണിഞ്ഞ് റെയ്ഡിനെത്തി. ബംഗാളികളായ അതിഥി തൊഴിലാളികളുടെ യഥാർത്ഥ രൂപം കണ്ട് ഞെട്ടാൻ പോലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അവർ NIA പിടിയിൽ അമർന്നിരുന്നു. ഇവർക്കൊപ്പം തന്നെ നേതാക്കളും NIA വിമാനത്തിൽ ഡൽഹിയിലേക്ക് വിമാനം കയറി. റെയ്ഡ് നടക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് വിവരം പുറത്തറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഫോൺ കോളുകൾ ഒന്നും പുറത്തേക്ക് പോയില്ല. സന്ദേശങ്ങളും ഫോണിൽ തന്നെ കിടന്നു. കാരണം മൊബൈൽ ജാമർ സഹിതമായിരുന്നു NIA വരവ്. കേരള പോലീസിൽ NIA വിശ്വാസമുള്ളതിനാൽ റെയ്ഡ് വിവരം കേരള പോലീസും അറിഞ്ഞില്ല. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ NIA റെയ്ഡിനെ കുറിച്ച് ഫോൺ സന്ദേശങ്ങൾ വൈറലാവുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അടപടലും പിടിയിലായതിനെ കുറിച്ചുള്ള കുറച്ച് ഫോൺ സന്ദേശങ്ങൾ ഇങ്ങനെ. എല്ലാ വിനോദേ അങ്കമാലി അജിത് ഡോഗൽ എന്താ പരിപാടി കാണിച്ചു വെച്ചേ? നിങ്ങളെ ഇറച്ചിക്കടയിൽ മൊത്തം NIA ആൾക്കാരായിരുന്നല്ലേ? ഇവര് ക്യാമ്പിൽ വരെ പങ്കെടുത്ത പോലെ എല്ല ചങ്ങ നിങ്ങൾ നാട്ടുകാരെ മൊത്തം പകപ്പിച്ചല്ല, മൊത്തം അങ്കമാലിക്കാരുടെ കിളി പോയിട്ടുള്ള അങ്കമാലി, പെരുമ്പാവൂര്, ആലുവ ഈ മേഖലയിലുള്ള കഴിഞ്ഞ ഒരു വർഷമായിട്ട് NIA പല കടകളിലും ഇറച്ചിക്കടയിലും കോഴി വെട്ടാനും പന്നി വെട്ടാനും പോത്ത് വെട്ടാനും ആട് വെട്ടാനും ആടെ കൊടുക്കലായിരുന്നു. ഈ ടീമല്ല ഇതിൻ്റെ തലേ ദിവസം മൊത്തം മുങ്ങി റെയ്ഡ് നടത്തുന്നതിൻ്റെ ഇതറിഞ്ഞിട്ടില്ല. കാര്യങ്ങൾ ഒറ്റൊരുത്തിനെ കാണാനില്ല. ഒരു കുറച്ച് ആൾക്കാർ ടിന്നും പറഞ്ഞു ഇങ്ങ് പോയി. പിറ്റേ ദിവസം ഇതാ ഇവരുടെ യൂണിഫോമിൽ ഒക്കെ ഫോട്ടോ വരുമ്പോഴാണ് കടയിലുള്ള ആൾക്കാരറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ചങ്ങായി കാട്ടിക്കൂട്ടുന്നത്? ആ എല്ലാവർക്കും രോമാഞ്ചിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അതല്ല ഇനിയിപ്പം ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലൈവുഡ് കമ്പനിയിലെല്ലാം പണിയെടുക്കുന്ന പുതിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഇവരുടെ ടീം അതെല്ലാം ഇവർ പണിയെടുക്കുന്നവരുടെ കയ്യക്ഷരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് കടകൂടാതെ കാരണം പഠിക്കുന്നവനും ഇവൻ്റെ എല്ലാം കയ്യക്ഷരം മനസ്സിലാവില്ലേ. ഇവ കട വരയിപ്പിച്ചിട്ട് പോയിരുന്നേ, കട വര അത്ര വിശ്വാസം പോലെ. എന്നിട്ട് വീട് ഈ ചോദിക്കുന്ന അത് ഇവര് ദിവസക്കൂലി അതാ ദിവസം ഫുൾ ടൈം ഹെഡ്ഫോണും ചെവിയിൽ വെച്ച്, അതായത് ഒരു ബംഗാളി ഒരു ഇവര് നിൽക്കുന്ന അതേ കൾച്ചർ ഒരു മാറ്റമില്ലാണ്ട് പാനും ചവച്ച് ഇത് എങ്ങനെയാക്കി ഇവരെ പിന്നെ കാണുന്നില്ല. എന്ന് ഇതിൻ്റെ ഷെയ്ഡിന് പിറ്റേ ദിവസം തലേ ദിവസം മുതൽ കാണുന്നില്ല. പിന്നെ മനസ്സിലായി അപ്പുറത്തെ കട അല്ല നിൻ്റെ അടുത്ത് ഓനെയും കാണുന്നില്ല. 10-15 കടകളിൽ നോക്കുമ്പോൾ ഒറ്റയൊരുത്തരെയും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഈ സാധന ഇടവും ഇതിൻ്റെ പുറകിലുള്ള സാധനങ്ങളായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു വർഷമായിട്ട് ഈ പരിപാടിയായിരുന്നു. ഇത് നാനാ ഭാഗത്തും കിടപ്പുണ്ട്. ഇനി എല്ലാ കടക്കാരൻ്റെയും അതിൽ രണ്ടുപേരെ മറ്റേ ഇവരുടെ ഇതിൽ പങ്കെടുത്തു. ഈ പിന്നെ ഇവർ പിന്നെ വന്നിട്ട് കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റ് ആകുന്ന രീതിയിലാണ് പോകുന്നത്. ഇത് നമുക്കിപ്പം SDP ചേർത്ത് രാജ്യത്തെ എങ്ങനെ ആകണം എന്നുള്ള രീതിയിലുള്ള മോട്ടിവേഷൻ ഇവരിങ്ങനെ കൊടുത്ത് ഇവരതിലേക്ക് ചേർന്ന് ഇവരുടെ ക്യാമ്പിൽ തീവ്രവാദ ക്യാമ്പിൽ വരെ പങ്കെടുത്തു. ഇതൊക്കെയല്ലേ പൊക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ഇനി അമ്മി കുമ്മായി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഓരോ ടീമെ. അവള് ഇച്ചങ്ങായി വെറുതെയൊന്നല്ല ട്രൈക്കര് ആക്കിയത്. പണ്ട് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പാട്ടവർക്കലായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇയാള്? എന്ന് പറഞ്ഞു അത് സത്യമായിരിക്കും കേട്ടോ. അത് തള്ളൊന്നും ആയിരിക്കില്ല. അത് ചോദിച്ചാൽ അന്ന് തള്ളിയതായതാ, തള്ളിയതെന്നല്ല സത്യമാകുമ്പോ. അല്ല ഇങ്ങനെ ഒരു ടീം ഇറങ്ങിയിട്ട് ഈ ഞാൻ അതാലോചിക്കുന്നത് ഈ ഇറച്ചിക്കടയിലല്ല ഇവരെങ്ങനെ ജോലി ചെയ്യുന്ന ഇറച്ചിക്കടയിൽ എന്നിട്ട് ക്യാമ്പിൽ കിടന്നുറങ്ങാം ഇവരുടെ കൂട്ടത്തിൽ. ടീം ഇതേപോലെയൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പല ആൾക്കാരും ഇവരുടെ ടീമുകളായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക. സംഭവം വരുമ്പോഴല്ലേ അറിയാം.
അതാ പുട്ടുപോലെ വന്നിട്ട് പൊക്കിയെടുത്തോണ്ട് പോയേ. ഇല്ലെങ്കിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരണു വിടാണ്ട് ഇവർക്ക് രാത്രി 3:30 വന്ന് അപ്പാട് തുമ്പീനെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടും പോയി. എന്തെന്ന് അവർ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഇവരുടെ സൈഡിലുള്ള ഇത് കംപ്ലീറ്റ് പിന്നെ ഹാക്ക് ചെയ്ത് വെച്ചു. ഫേസ്ബുക്ക് വാട്സപ്പും ഫേസ്ബുക്കും പിന്നെ കോൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ജാമാക്കി വെച്ചു. ഒന്നും അറിയുന്നില്ല ഇവർ സംഭവം. ഇവൊക്കെ ഫേസ്ബുക്ക് വാട്സപ്പിൽ തന്നെ ഇവർ അന്നേരം തന്നെ മെസ്സേജെല്ലാം വിട്ട് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത് പോകണ്ടേ, കോൾ സിഗ്നൽ കാണിക്കുന്നുണ്ട്, ഒന്നും പോകുന്നില്ല, വിളിക്കാനും കണക്റ്റ് ആകുന്നില്ല, ഒന്നുമില്ല. ജാമർ വെച്ച് കംപ്ലീറ്റ് ജാം ചെയ്ത് വെച്ചു. ഇതൊക്കെയാണ് പരിപാടി. ഏതായാലും പോക്കിയ പോക്കല്ലോ, ഒരു ഒന്നൊന്നരയായിപ്പോയി. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.